ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൗജീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി മീൻപീരയുടെ കഥയെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക പീര പറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീര പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് കോവയ്ക്ക പീരയ്ക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2 കഷ്ണം ഉള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തോരനൊക്കെ ചതയ്ക്കുന്നത് പോലെ ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നമുക്കൊരു ചട്ടി തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തിരുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. സവോള, കോവയ്ക്ക. കോവയ്ക്ക ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ പുളി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 ദണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കോവയ്ക്ക വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ഇതേപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേഗന്ന് ഈ കോവയ്ക്ക വേകുന്നതിനാവശ്യമായ വെള്ളം 1 കഷ്ണം പുളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നോക്കുന്നതൊന്ന് വേവിച്ചെടുക്കാം. കോവയ്ക്ക ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കുന്നത് ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി. കോവയ്ക്ക നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. കോവയ്ക്ക കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് പുളിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ കഷ്ണം പുളി എടുത്ത് മാറ്റാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ മീൻ പീരയൊക്കെ പറ്റിക്കുമ്പോഴത്തേന് മീൻ പീരയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് മുളക് പൊടി ചേർക്കാറില്ല. കുരുമുളകാണ് കുരുമുളകും പച്ചമുളകും ഒക്കെയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കോവക്കയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊന്ന് വറ്റിക്കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി തുറന്ന് വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി, അടച്ചു വയ്ക്കേണ്ട. കോവയ്ക്ക ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. വളരെ ഈസി ആയിട്ട് മീൻപീരയുടെ കഥയെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോവയ്ക്ക പീര വെച്ചിട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.